ഏറ്റവും സ്നേഹമുള്ള പാലയൂർ മേജർ ആർക്കിയപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൻ്റെ റെക്ടറച്ഛൻ വർഗീസ് കരിപ്പേരിയച്ച കൊച്ചൻ നിർമ്മലച്ച പ്രിയ കൈക്കാരന്മാരെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് കൈത്താക്കാലത്തിലെ ആദ്യ ഞായറാഴ്ച പന്ത്രണ്ട് സ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം സുറിയാനി പാരമ്പര്യമനുസരിച്ച് പന്ത്രണ്ട് സ്ലീഹന്മാരുടെ തിരുനാൾ ദിവസം പാലിയൂർ തീർത്ഥകേന്ദ്രത്തിൽ മാർത്തോമാ സ്ലീഹായുടെ പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന തർപ്പണ തിരുനാൾ ആഘോഷിക്കപ്പെടുകയാണ് ഇന്ന് ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ എഫ് എ സി ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഇനിമേൽ അന്യരോ പരദേശികളോ അല്ല നിങ്ങൾ അന്യരല്ല മറിച്ച് പ്രവാചകന്മാരും വിശുദ്ധരുടെ സഹപൗരന്മാരാണ് ദൈവഭവനത്തിലെ മക്കളാണ് പ്രവാചകന്മാരും അപ്പസ്തോലന്മാരുമാകുന്ന അടിത്തറ പണിയപ്പെട്ടവരാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ ഓർമ്മ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ചിത്രം ഇതാണ് യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട ഭവനമാണ് സഭ ആ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ കല്ലും മണ്ണും കൊണ്ടും പണിതുയർത്തപ്പെട്ട ആ ദേവാലയ സമുച്ചയങ്ങളേക്കാൾ ദൈവജനത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭവനമാണ് സഭ അതിൻ്റെ അടിത്തറ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും അതുകൊണ്ട് തികഞ്ഞ അഭിമാന ബോധത്തോടുകൂടി നമുക്ക് നമ്മുടെ സഭയെ സമീപിക്കാം മാർത്തോമാ ലീഹായുടെ തർപ്പണത്തിരുന്നാൾ ആഘോഷിക്കുന്ന പാലയൂർ ഒരുപക്ഷേ തോമാസ്ലീഹായുടെ പാരമ്പര്യം ഏറ്റവും ആഴത്തിൽ നമ്മളുടെ വിശ്വാസ സമൂഹത്തിൽ മാർത്തോമാ സഭയിൽ പതിഞ്ഞിട്ടുള്ളത് ഈ പാലയൂരിലാണ് ഈ മാസങ്ങളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടങ്ങി വിവിധ യൂണിവേഴ്സിറ്റികളിലുള്ള ചരിത്രകാരന്മാരൊരുമിച്ച് തോമസ് ലീഹായുടെ ആ ചരിത്ര ഉറവിടങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കുറേയേറെ മണിക്കൂറുകൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചരിത്ര പഠനത്തിൻ്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥിയെപ്പോലെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കും ഒരുമിച്ച് ചർച്ച ചെയ്യുവാനും ഗവേഷണങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള സൗകര്യമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ ഏതാണ്ട് എല്ലാ രണ്ടാഴ്ചയിലൊരിക്കൽ ഇങ്ങനെയുള്ള ഗവേഷകരുടെ ഒരു കൂട്ടം ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഇറ്റലിയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് വരെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഗവേഷണത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട് അതിലെ തോമാ പാരമ്പര്യത്തിലെ നമുക്കറിയാം ഏഴര പള്ളികളെക്കുറിച്ചുള്ള ആ ചിത്രം നമ്മുടെ പുരാതന പാട്ടുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം നമ്മളുടെ ചരിത്രകാരന്മാർ ചരിത്രത്തിൽ പ്രത്യേകിച്ചും പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് ഉള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള പല ചരിത്രരേഖകളിലും ഈ ഏഴര പള്ളികൾ എല്ലാം ഒരേ ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത് ചില യാത്രികര് നമുക്കറിയാം ഇങ്ങനെ ആ കാലഘട്ടത്തിൽ പല യാത്രകൾ ചെയ്തിരുന്നവരാണ് അവർ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പല യാത്രികരും എഴുതി വച്ചിരിക്കുന്ന ലിസ്റ്റുകൾ പലതും പൂർണ്ണമല്ല പലതിലും ഏഴര പള്ളികളില്ല ചിലതിൽ ഏഴ് പള്ളികളെ ഉള്ളൂ ചിലതിൽ അഞ്ച് പള്ളികളെ ഉള്ളൂ എന്നാൽ ഈ എല്ലാ ലിസ്റ്റുകളിലും ഒരുപോലെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന പേരാണ് പാലയൂർ എന്നുള്ളത് നമുക്കറിയാം മലയാളം ഉത്ഭവിച്ചിട്ട് ഇത്ര കാലമേ ആയിട്ടുള്ളൂ മലയാള ഭാഷ ഉത്ഭവിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്ന ചരിത്രരേഖകളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ പാലയൂരിൻ്റെ പേര് പല രീതികളിൽ അന്നത്തെ ഭാഷയനുസരിച്ച് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ചേര രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന മുസിരുസിനെക്കുറിച്ച് പറയുന്നിടത്ത് മുച്ചിരി പട്ടണം എന്ന് തുടങ്ങിയുള്ള പേരുകളുള്ളതുപോലെ പാലയൂരിനെ പാലൂർ എന്നാണ് പലപ്പോഴും വിളിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ വളരെ പുരാതനമായിട്ടുള്ള പല രേഖകളിലും പാലൈ ഊര എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ പാലൈ എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ പാല എന്നതിനപ്പുറത്ത് അതല്ല മറിച്ച് ചേര രാജ്യത്ത് അവരുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് അവർ ഓരോ പ്രദേശത്തിനും പേരിട്ടിരുന്നു നമ്മളിപ്പോൾ മലയോര പ്രദേശം എന്ന് പറയുന്നത് പോലെ കുട്ടനാടിനെ നമ്മൾ ആ രീതിയിൽ നോക്കിക്കാണും താഴ്ന്ന പ്രദേശമായിട്ട് നോക്കിക്കാണുന്നത് പോലെ ഇങ്ങനെ ഓരോ നാടുകൾക്ക് പേരിട്ടതിൽ അതിന് തിണൈ എന്നാണ് ചേര രാജ്യത്തിൽ അറിയപ്പെട്ടിരുന്നത് ഈ ഓരോ പ്രദേശത്തിനും അതിലെ പാലൈ തിണൈ എന്ന ആ ഒരു വാക്കിൽ നിന്നാണ് പാലൈ ഊര് വരുന്നത് എന്ന് ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഞാനിതൊക്കെ അല്ലേ സൂചിപ്പിച്ചത് പാലയൂരിൻ്റെ ചരിത്രം മാർത്തോമാലീഹായെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങളിൽ ഇടമുറിയാതെ നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ചേര രാജ്യത്തെക്കുറിച്ചുള്ള പല രേഖകളും നമുക്ക് ലഭ്യമായിരിക്കുന്നത് പ്ലീനി ടോളമി തുടങ്ങിയിട്ടുള്ള ചരിത്രകാരന്മാരിലൂടെയാണ് ഇതിലൊരാള് റോമാ സാമ്രാജ്യത്തിൻ്റെ ട്രഷറിയുടെ സൂക്ഷിപ്പുകാരനായിരുന്നു അവരുടെ സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു ഈ പ്ലീനിയുടെ രേഖകൾ അതുകൊണ്ട് തന്നെ റോമാ സാമ്രാജ്യത്തിൻ്റെ രേഖകളായിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യവും ചേര രാജ്യവും തമ്മിൽ കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ ചേര രാജ്യത്തിലെ തുറമുഖങ്ങളിൽ നിന്ന് ഓരോ കച്ചവടത്തിലൂടെയും റോമാ സാമ്രാജ്യത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന സമ്പത്തിൻ്റെ കണക്കുകൾ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പ്രീനി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കണക്ക് പുസ്തകത്തിൽ തന്നെ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു ഡോക്ടർ ഫെദറിക്കോ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ചരിത്ര ഗവേഷണ പ്രബന്ധത്തിൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ രേഖകളൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ രേഖകളിലും എന്ന് പറഞ്ഞാൽ റോമ ചരിത്രകാരന്മാരുടെ രേഖകളിലും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പേരാണ് പാലൂർ പാലയൂര് എന്നൊക്കെ പാലൂര എന്നൊക്കെയുള്ള വാക്കുകൾ അതുകൊണ്ട് ഈ ചരിത്രത്തെ നമുക്ക് ആർക്കും തന്നെ തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന പ്രദേശത്തിൻ്റെ ചരിത്രം ഈ പാലയൂരിനോട് ചേർന്ന് കടൽ കടലിനോട് ചേർന്ന് ഒരു തുറമുഖമുണ്ടായിരുന്നു എന്നും തിൻതിസ് എന്ന പേരാണ് ആ തുറമുഖത്തിന് എന്നും ഈ ചരിത്രരേഖകളിൽ കാണുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ മുച്ചിരിപ്പട്ടണം എന്ന ഒരു തുറമുഖമുണ്ടായിരുന്നത് പോലെ പാലയൂരിനോട് ചേർന്നൊരു തുറമുഖം അതുകൊണ്ട് തന്നെ പാലയൂരിലെ ബോട്ടുകുളം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ തുറമുഖത്ത് നിന്ന് ഇവിടേക്കുള്ളൊരു ബന്ധം ജലമാർഗമുള്ള ബന്ധമുണ്ടായിരുന്നു ഇവിടെ നിന്ന് ജലമാർഗമുള്ള ബന്ധം പോയിരുന്നത് പാലൈ തിണകളിലേക്കാണ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന നിലങ്ങൾ പ്രത്യേകിച്ചും നെൽപ്പാടങ്ങൾ ഉള്ള പ്രദേശങ്ങളിലേക്കാണ് പോയിരുന്നത് നെൽപ്പാടങ്ങൾ മാത്രമല്ല ആ പ്രദേശത്തുള്ള ഒരു മരത്തിൻ്റെ പേരിനോട് അവിടങ്ങളിൽ വളർന്നിരുന്ന ഒരു മരത്തിൻ്റെ പേരിനോട് ചേർന്നാണ് പാല എന്നുള്ള വാക്ക് വരുന്നത് എന്നും ഒരു വാദമുണ്ട് ഇത്രമാത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൻ്റെ പിൻബലമുള്ള മാത്തോമാ സ്ലിഹായുടെ സുവിശേഷപ്രഘോഷണത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുള്ള പാലയൂരിലെ പുരാതന പാട്ടുകളിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ നടത്തുന്ന ഈ ഓർമ്മ പെരുന്നാൾ തർപ്പണത്തിരുന്നാൾ നമുക്കെല്ലാവർക്കും തോമാസ് ലീഹായെ ചരിത്രം കേട്ടിട്ടുള്ളവർക്കെല്ലാം അറിയുന്ന ഒരു സംഭവമാണല്ലോ ഒരു ഐതിഹ്യമാണല്ലോ അത് ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ സ്വദേശവാസികൾ അവരുടെ ആരാധനയുടെ ഭാഗമായി നടത്തിയിരുന്ന ഒരു ആരാധനാ രീതിയാണ് തർപ്പണം എന്നുള്ളത് അത് ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മളുടെ പ്രദേശങ്ങളിൽ നിലകൊള്ളുന്ന ഒരു ആചാര രീതി തന്നെയാണ് തർപ്പണം തർപ്പണ ബലി പൂർവികർക്ക് വേണ്ടി അർപ്പിക്കുന്ന പൂർവികർക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു ബലിയായിട്ട് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പൂർവികരോട് പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുണ്ടായിരുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കൾ അവർ പലരും എന്നോട് പങ്കുവെച്ചിട്ടുണ്ട് രാവിലെ അമ്പലക്കുളത്തിൽ കുളിച്ച് കയറുന്നതിന് മുമ്പ് അവർ തർപ്പണം ചെയ്തിട്ടാണ് കുളിച്ച് കയറുക എന്ന് ആ അമ്പലക്കുളത്തിൽ അവർ ജലം മുകളിലേക്ക് ഇങ്ങനെ തർപ്പണം ചെയ്യുകയാണ് അതിലൂടെ അവർ പൂർവികരെ അനുസ്മരിക്കുകയാണ് അവരുടെ പിതാമഹന്മാരെ അനുസ്മരിക്കുകയാണ് ആ ഒരു പാരമ്പര്യം ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് ഒരു പക്ഷെ നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണല്ലോ പൂർവികരെ ബഹുമാനിക്കുക പൂർവികരെ ആദരിക്കുക ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണത് ഈ ഒരു സംസ്കാരം ഇവിടുത്തെ മാർത്തോമ ക്രിസ്ത്യാനികളും ഉൾക്കൊണ്ടിട്ടുണ്ട് ഒരു പരിധിവരെ ഉൾക്കൊണ്ടിട്ടുണ്ട് പൂർവികരെ ബഹുമാനിക്കുന്ന പിതാമഹന്മാരുടെ ആ ആ കണ്ണികൾ എപ്പോഴും ഓർക്കുന്ന കുടുംബ തറവാട്ട് കൂട്ടായ്മകൾ ഇന്ന് അതിൻ്റെ ഒരു പുതിയ രൂപഭാവം മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ പല പള്ളികളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ആദ്യമേ തന്നെ സിമിത്തേരിയിൽ പോയി കാർണവന്മാരുടെ അടുക്കൽ പോയി അവരോടുള്ള ആദരവ് പ്രകടിപ്പിച്ചിട്ട് പള്ളിയിൽ കടന്നു വരുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസികളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പൂർവികരും നമ്മളും തമ്മിലുള്ളൊരു ബന്ധം ഇന്ന് ജീവിക്കുന്നവരും ഇന്നലകളിലൂടെ കടന്നു പോയവരും തമ്മിലുള്ളൊരു ബന്ധം അത് വചനാധിഷ്ഠിതം തന്നെയാണ് എന്ന് സുവിശേഷം നമ്മെ ലേഖനം നമ്മെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു നമ്മൾ അന്യരോ പരദേശികളോ ആകാത്തത് ഈ യേശുക്രിസ്തുവിൽ മൂലക്കല്ലായി മാറി അതിനോട് ചേർന്ന് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരിലൂടെയും പടുത്തുയർത്തപ്പെട്ട നമ്മുടെ പൂർവികരിലൂടെ പടുത്തുയർത്തപ്പെട്ട ഒരു സഭയുടെ അംഗങ്ങളാണ് ഭാഗമാണ് എന്നുള്ളത് ഈ ഒരു ബന്ധം ഇത് നമ്മളുടെ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ശക്തമായിട്ടുള്ള ആ ഉറപ്പിൻ്റെ കാരണമാണ് കാറ്റൂതി എന്ന തിരമാലകൾ അതിന്മേൽ ആഞ്ഞടിച്ചു എന്നാൽ ആ ഭവനത്തിന് യാതൊന്നും സംഭവിച്ചില്ല കാരണം അത് പാറമേൽ അടിത്തറയിട്ട ഭവനമായിരുന്നു ദൈവമായ കർത്താവാണ് പാറ എന്ന് നമ്മൾ സങ്കീർത്തനങ്ങളിലും പഴയ നിയമത്തിലെ പല പ്രവാചക വചനങ്ങളിലും കാണുന്നുണ്ട് കർത്താവാണ് എൻ്റെ പാറ എൻ്റെ ബലമുള്ള കോട്ട ആ പാറമേൽ അടിസ്ഥാനമിട്ട ആ അടിത്തറയും അതിൽ കെട്ടിപ്പടുക്കപ്പെട്ട സഭയിൽ നമുക്ക് മുമ്പേ വിശ്വാസത്തിൽ വഴി നടന്ന പൂർവികർ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അവരിൽ നിന്ന് വിശ്വാസം കൈമാറ്റം കിട്ടി ലഭിച്ച് ഇന്ന് വിശ്വാസം ജീവിക്കുന്നവരാണ് നമ്മൾ ഇനി നാം എന്തുകൊണ്ട് ഇനി ഈ വിശ്വാസ സൗധത്തെ പണിതുയർത്തുന്നു എന്ന് മാർത്തോമാസ്ലീഹായി ഓർക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ചിന്ത കടന്നു വരേണ്ടതുണ്ട് കുറിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ ഈ അടിത്തറ അതിന്മേൽ പണിതുയർത്തപ്പെടുന്നതിനെക്കുറിച്ച് പൗലോസ്ലിഹ പറയുന്നുണ്ട് പതിനാറാം വാക്യം മുതൽ ഓരോരുത്തരും ഇതിന്മേൽ ഇനി എന്തുകൊണ്ട് പണിതുയർത്തുന്നു എന്ന് ആത്മപരിശോധന നടത്തി നോക്കട്ടെ പുല്ലുകൊണ്ടോ വൈക്കോലുകൊണ്ടോ മരം കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ രക്തം കൊണ്ടോ പണിതുയർത്താം എന്നാൽ അഗ്നി എല്ലാം വെളിപ്പെടുത്തും അഗ്നിയിൽ പുല്ല് ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു എന്നാൽ സ്വർണ്ണമാകട്ടെ അത് അഗ്നിയിൽ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുകയും അഗ്നിയിൽ അത് കൂടുതൽ വെണ്മയുള്ളതാവുകയും ചെയ്യുന്നു നമ്മളുടെ വിശ്വാസം വെറും ഉപരിപ്ലവമായിട്ടുള്ള ചില ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലേക്കോ കടന്നു പോകാതെ നമ്മുടെ വിശ്വാസം അതിൻ്റെ ആ ആദ്യ പരിശുദ്ധിയിൽ സൂക്ഷിക്കുവാനും ജീവിക്കുവാനും വരും തലമുറകളിലേക്ക് കൈമാറുവാനും ഈ തോമാസ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള പാലയൂര് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിശ്വാസ കൈമാറ്റത്തിൽ തോമാസ്ലീഹ നമുക്ക് അതിൻ്റെ അടിത്തറയെങ്കിൽ ഇന്ന് എനിക്ക് ശേഷം വരുവാൻ പോകുന്ന തലമുറയ്ക്ക് ഞാൻ എന്തുമാത്രം പറ്റിയ ഒരു ഉറപ്പുള്ള പ്രതലമായിട്ട് മാറിയിട്ടുണ്ട് ഈ വിശ്വാസ സൗധത്തെ നമുക്കൊന്നു ചേർന്ന് പടുത്തുയർത്താം കർത്താവിൻ്റെ ഈ വിശ്വാസ ഭവനത്തെ സഭയാകുന്ന ഭവനത്തെ എൻ്റെ സ്വന്തം ഭവനമായിട്ട് ഏറ്റെടുക്കാം അതിന് കർത്താവ് നമ്മെ വിളിക്കുകയാണ് ഈ തർപ്പണ തിരുനാളിൽ നമ്മൾ അനുസ്മരിക്കുന്നത് ഈ തർപ്പണത്തെ കർത്താവിൻ്റെ ഈ അപ്പസ്തോലൻ ഉദാത്തീകരിച്ചു എന്നുള്ളതാണ് തർപ്പണം പൂർവികരെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് അനുഷ്ഠാനമാണ് എങ്കിൽ ആ അനുഷ്ഠാനത്തെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ പലരും പല വിധത്തിൽ നോക്കിക്കാണുന്നുണ്ട് അത് വെറും ആദരവായിട്ട് അങ്ങനെ നോക്കിക്കാണുന്നവരുണ്ട് പിതാമഹന്മാരെ ദൈവത്തെ ദൈവത്തെപ്പോലെ നോക്കിക്കാണുന്നവരുണ്ട് ഓരോ കാലഘട്ടങ്ങളിലും അതിന് ഓരോ തലങ്ങളിലുള്ള അർത്ഥം കൊടുക്കപ്പെട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ തർപ്പണത്തിന് വന്നു ചേർന്നിരിക്കുന്ന ഒരു അർത്ഥം എന്തുമാത്രം ഈ സംസ്കാരത്തിന് പോലും ചേർന്നതാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ അതിങ്ങനെയാണ് പൂർവികരുടെ ആത്മാക്കൾ ഇങ്ങനെ മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുകയാണ് അതുകൊണ്ടാണ് ഇത് നമ്മുടെ വിശ്വാസമല്ല ഞാനീ പറയുന്നത് ചിലരുടെ വിശ്വാസം അക്രൈസ്തവരായിട്ടുള്ള ചില സെക്റ്റുകളിലുള്ളവരുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് പൂർവികരുടെ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് കൊണ്ട് അവരെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് അവരുടെ മോക്ഷം ഇനിയും ആയിട്ടില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തർപ്പണം എന്നുള്ള അനുഷ്ഠാനം നടത്തുന്നവരെ അവരുടെ അവരെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ വായിക്കാനിടയായി ഇങ്ങനെയുള്ള ഒരു തർപ്പണമല്ല ഇങ്ങനെയുള്ള ഒരു അനുഷ്ഠാനത്തെ അല്ല തോമാസ് ലീഹ ഉദാത്തീകരിച്ചത് തോമാസ് ലീഹായുടെ വിശ്വാസത്തിലേക്ക് പുതിയ നിയമത്തിലെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള ഒരു പഴയ നിയമ ചിന്ത അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ക്രിസ്തീയ ധ്യാന കേന്ദ്രങ്ങളിലും ക്രൈസ്തവ സമൂഹങ്ങളിലുമൊക്കെ കടന്നു വരുന്നു എന്നുള്ളത് വളരെ ഭയപ്പെടുത്തുന്നൊരു യാഥാർത്ഥ്യമാണ് തോമാസ് ലീഹ ഏത് അബദ്ധമായിട്ടുള്ള ധാരണകളിൽ നിന്ന് മാറ്റി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചുവോ ആ അബദ്ധങ്ങളിലേക്ക് തിരികെ പോകുവാനുള്ളൊരു പ്രവണത അലഞ്ഞു നടക്കുന്ന ആത്മാക്കളും പൂർവികരുടെ മോക്ഷത്തിനും വേണ്ടി ഇപ്പോഴും പല വിധത്തിലുള്ള സിദ്ധന്മാരെ തേടിപ്പോകുന്നവർ നമ്മളുടെ വിശ്വാസി സമൂഹത്തിനിടയിലും ഇന്ന് കടന്നു വരുന്നു ആ സ്വാധീനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മെ നൊമ്പരപ്പെടുത്തേണ്ടതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ധ്യാന ഗുരുക്കന്മാർ ചിന്തകര് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചില പഴയ നിയമ ഭാഗങ്ങളുണ്ട് അതിനുദാഹരണം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അഞ്ചാം വാക്യം എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കും ഈ വചനഭാഗത്തെ എടുത്തുകൊണ്ട് പൂർവികരെ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാത്തതുകൊണ്ടാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഇന്നെൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ അവരുടെ പാപങ്ങൾക്ക് എന്നെ ദൈവം ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പഠിപ്പിക്കുന്നു അത് വചനം അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് എന്നാൽ പലപ്പോഴും ഈ പുറപ്പാട് പുസ്തകം അഞ്ചാം വാക്യം മാത്രം വായിച്ച് നമ്മുടെ ഈ ചിന്തകരെ അവിടെ നിർത്തുകയാണ് അഞ്ചാം വാക്യം മൂന്നും നാലും തലമുറകൾ വരെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ആറാം വാക്യം പറയുകയാണ് അതിന് തൊട്ട് തുടർന്ന് പറയുകയാണ് എന്നാൽ അപ്പോൾ തന്നെ അവിടം കൊണ്ട് തീർന്നില്ലായിരുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് തരികയാണ് ശിക്ഷിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തീർന്നിട്ടില്ല എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ ഞാൻ കരുണ കാണിക്കും എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ ഞാൻ കരുണ കാണിക്കും അങ്ങനെയെങ്കിൽ ഈ വചനഭാഗത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് അഞ്ചും ആറും വാക്യങ്ങളെ ഒരുമിച്ച് വായിക്കുമ്പോൾ തിരിച്ചറിയുന്നത് ഇതിലൊരു താരതമ്യമാണ് അവിടെ ചെയ്യുന്നത് ഈ താരതമ്യത്തിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്നത് പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് മൂന്നും നാലും തലമുറകൾ വരെയുള്ള സ്വാധീനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിനെ വിശ്വസിക്കുകയും അവനിൽ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ ജീവിതത്തിൽ ഇവിടെ നാലാണെങ്കിൽ അവിടെ ആയിരം ആയിരം തലമുറകളിൽ അവിടുത്തെ കാരുണ്യം വരും എന്ന് പറയുമ്പോൾ ഈ ആയിരം ആയിരം തലമുറകൾ വരെ കാരുണ്യം വർഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ ഇതെത്രയോ നിസ്സാരമാണ് അവഗണിക്കപ്പെടേണ്ടതാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു ദൈവം ശിക്ഷിക്കുന്നതിൽ വിമുഖനും അനുഗ്രഹിക്കുന്നതിൽ സമ്പന്നനമാണ് തൽപ്പരനമാണ് എന്ന് വചനം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ട് കർത്താവ് ഒരിക്കലും തൻ്റെ പിതാക്കന്മാരുടെ ആരുടെയെങ്കിലും പിതാക്കന്മാരുടെ ശിക്ഷയ്ക്ക് ഒരിക്കലും മക്കൾക്ക് അതിൻ്റെ ശാപം ഒരിക്കലും നൽകുന്നില്ല തെറ്റിന് ശിക്ഷയുണ്ട് അതിന് സംശയമില്ല പക്ഷേ അത് തെറ്റ് ചെയ്തവർക്കാണ് ശിക്ഷ ഈ തെറ്റിനെ ശിക്ഷയെ അത് ശാപമായിട്ട് കാണുന്നതാണ് ഇതിലേറ്റവും വലിയ അപകടം പഴയ നിയമം തന്നെ ഈ ഒരു അബദ്ധ പഠനത്തെ തിരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എസ് എ കി എലിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നമ്മളോട് പറയുകയാണ് കർത്താവ് എന്നോട് അരുളി ചെയ്യുന്നു പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിഞ്ഞതിന്ന് മക്കളുടെ പല്ലുപൊളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങളിപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന് ഒരു പഴമൊഴിയുണ്ട് അങ്ങനെ ഒരു ധാരണ നിങ്ങളുടെ ഇടയിലുണ്ട് അപ്പന്മാര് പുളിക്കുന്ന മുന്തിരി പക്ഷെ മക്കളുടെ പുല്ലു പുളിക്കുന്നു മക്കൾക്ക് ഈ തെറ്റുകളുടെയൊക്കെ അതിൻ്റെ അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു പഴമൊഴി നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല ഞാൻ ഒരിക്കലും അങ്ങനെ പിതാക്കന്മാരുടെ പാപങ്ങളുടെ ശാപം മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവനല്ല ഞാൻ കാരുണ്യം വർഷിക്കുന്നവനാണ് എന്ന് അവിടെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു എക്സെപ്ഷനുണ്ട് ഒരു അപവാദമുണ്ട് എന്താണ് ഈ പിതാക്കന്മാരുടെ പാപങ്ങൾ ഞാൻ തുടരുന്നു പിതാക്കന്മാരുടെ പാപങ്ങൾ കൊണ്ട് നേടിയെടുത്ത സമ്പത്ത് യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഞാനെടുത്ത് ഉപയോഗിക്കുന്നു അപ്പൻ്റെ പാപത്തിൽ കൂട്ടുകൂടുന്നു അപ്പനൊരു പക്ഷേ ആരുടെങ്കിലും ഒരപ്പൻ ഒരു മോഷ്ടാവാണെന്ന് വിചാരിക്കുക രാത്രി കാലത്ത് അയാൾ പോയി മോഷ്ടിച്ച് കൊണ്ടുവരുന്നത് അടിച്ചു പൊളിച്ചാർഭാടമായിട്ട് ഭാര്യയും മക്കളും ജീവിക്കുന്നു അതിനെക്കുറിച്ച് യാതൊരു മനസാക്ഷി അദ്ദേഹം ചെയ്യുന്നതിൽ ഒരു ദിവസം ആള് ജോലിക്ക് പോയില്ല ഒരു ദിവസം മോഷ്ടിക്കാൻ പോയില്ലെങ്കിൽ മക്കൾ ചോദിക്കുകയാണ് അപ്പ ഇന്ന് ജോലിക്ക് പോണില്ലേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ മക്കള് ഈ പാപത്തിൽ പങ്കുചേരുന്നവരാണ് ഈ മക്കളുടെ പാപത്തിന് അവര് ചെയ്ത പാപമാണത് അവര് ചെയ്ത പാപത്തിന് അവർ തീർച്ചയായിട്ടും അതിന് പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൻ അയൽ വീട്ടിൽ നിന്ന് വേലി ഇങ്ങോട്ട് കുറച്ച് സ്ഥലം കൂടെ വളച്ച് അയൽ അയൽക്കാരൻ്റെ പറമ്പിൽ നിന്ന് കുറച്ച് വളച്ച് കെട്ടി അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം മരിച്ചുപോയി എനിക്കറിയാം ഇങ്ങനെ വളച്ച് കെട്ടി എടുത്തതാണെന്ന് എന്നാലും ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ മകൻ പറയുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ ആ അനീതിയായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നത് തിരികെ കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് ഇത് അനീതി പരമായിട്ട് എന്നിൽ വന്നു ചേർന്നതാണെന്ന് അറിയുമ്പോൾ അത് തിരികെ കൊടുക്കുവാനായിട്ട് എനിക്ക് ബാധ്യതയുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ജന്മന അന്ധനായൊരു മനുഷ്യൻ അവനെ കണ്ടപ്പോൾ അപ്രസ്തോലന്മാർ ശിഷ്യന്മാര് ചോദിച്ചു ഇവൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെ പാപം മൂലമോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമോ ഈശോയുടെ മറുപടി നമുക്കറിയാം കർത്താവിൻ്റെ പ്രവൃത്തികൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവൻ അന്ധനായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മുടെ ദുരിതങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റാരുടെയും തലയിൽ കെട്ടിവെക്കാനല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ അത് എൻ്റെ വിശുദ്ധീകരണത്തിന് എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ നിറവേറുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ പാലയൂരിലേക്ക് നമുക്ക് തിരികെ വരാം പാലയൂര് മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം ഇടമായിട്ട് മാറുന്നത് നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ഇവിടെയാണ് ആദ്യത്തെ മാമോദീസ നടന്നിരിക്കുന്നത് ഈ തർപ്പണം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാണ് മാനസാന്തരപ്പെട്ട് ആദ്യ ക്രൈസ്തവരായി തീർന്നത് മാമോദീസ എന്ന കൂതാശ നമ്മളുടെ ഈ തളിയക്കുളത്തിൽ വെച്ച് നൽകപ്പെട്ടു എന്നുള്ള പാരമ്പര്യം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് മാം ഓരോ മാമോദീസ സ്വീകരിച്ച വ്യക്തിയും ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായിട്ട് മാറുകയാണ് ദൈവം പിതാവായിട്ടുള്ളവർക്ക് ഈ അണമുറിയാത്ത പൂർവികരെ കുറിച്ചുള്ള ആ പാരമ്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് അതിൻ്റെയൊക്കെ പുറകിൽ ഇതാ ദൈവത്തെ തന്നെ പിതാവായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ദാസരല്ല നാം ദൈവത്തിൻ്റെ മക്കളാണ് റോമാലേഖനം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് പോലെ യേശുക്രി മാമോദീസായിലൂടെ യേശുക്രിസ്തുവിനോടുകൂടെ പാപത്തിന് നമ്മൾ മരിക്കുകയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് അവനോടുകൂടെ നിത്യജീവിതത്തിലേക്ക് ഉയർക്കുകയും ചെയ്യുന്ന ആ ഒരു നിത്യജീവിതത്തിലേക്കുള്ള യാത്ര നമ്മൾ ദൈവത്തിൻ്റെ പുത്രരായിത്തീരുന്നു ഈ രണ്ട് സത്യങ്ങൾ നമുക്ക് ഓർക്കാം ഒന്നാമത് നാം സ്ത്രീയിൽ നിന്ന് ജനിച്ചവരെ പോലെ അൽപ്പായുസുള്ളവരല്ല ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ചവർ ഏവരും അൽപായുസ്സുള്ളവരാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ച മർത്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മരണമുള്ളവൻ അവൻ അൽപ്പായുസ്സുള്ളവനാണ് അവൻ്റെ ജീവിതം മുഴുവൻ ദുരിതങ്ങൾ നിറഞ്ഞതാണ് രണ്ടാം വാക്യം പറയുകയാണ് അവർ അവൻ പുഷ്പങ്ങളെപ്പോലെ വിടരുന്നു അധികം വൈകാതെ കൊഴിഞ്ഞു വീഴുന്നു കാറ്റ് അടിക്കുന്നത് പോലെ ഴൽ പോലും അവശേഷിപ്പിക്കാതെ അവൻ കടന്നു പോകുന്നു ഇങ്ങനെയുള്ള നൈമിഷികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ളൊരു ജീവിതം ആ ജീവിതത്തിൻ്റെ ഇട്ടാവട്ടങ്ങളിൽ സ്വപ്നങ്ങൾ കണ്ട് നടന്നുകൊണ്ടിരുന്ന ഈ പാലിയൂര് പ്രദേശത്തെ തദ്ദേശവാസികൾക്ക് മാർത്തോമ സ്ലീഹ അവരുടെ കണ്ണുകളെ അതിനുമൊക്കെ അപ്പുറത്തേക്ക് സ്വർഗത്തിലേക്ക് സ്വർഗത്തിലുള്ള പിതാവായ ദൈവത്തിലേക്ക് ഉയർത്തുവാനായിട്ട് ക്ഷണിക്കുകയാണ് ഈ ലോകത്തിൻ്റെ നൈമിഷ്യതികൾക്ക് അപ്പുറത്ത് നിത്യജീവിതത്തിലേക്ക് അവരെ അദ്ദേഹം മാമോദീസായിലൂടെ കൈപ്പിടിച്ച് നടത്തുകയാണ് അദ്ദേഹമല്ല ക്രിസ്തുവാണ് കൈപ്പിടിച്ച് നടത്തിയത് അവൻ്റെ കുരിശുമരണ ഉത്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നതിലൂടെ പൗലോ സപസ്തോലം പറയുന്നത് പോലെ നമ്മളെല്ലാവരും തീർന്നിരിക്കുന്നു പിതാവായ ദൈവത്തോടൊപ്പം നിത്യം ജീവിക്കുന്നവനായ പ്രിയേക ദൈവത്തിലെ രണ്ടാം രണ്ടാമാളായ പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത് നമ്മുടെ മനുഷ്യത്വം ഏറ്റെടുത്തത് നമ്മെ എല്ലാവരെയും ഈ നിത്യതയിലേക്ക് ദൈവപുത്രത്വത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുവാനുള്ളതാ ഉയർത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു വലിയ സത്യം ഭാരത മണ്ണിൽ ആദ്യമായിട്ട് പ്രഘോഷിക്കപ്പെട്ട അതിന് സാക്ഷ്യമായി തീർന്ന പാലയൂരിൻ്റെ തളിയക്കുളം ഭാരതത്തിലെ വിശ്വാസ പൈതൃകത്തിൻ്റെ അടിസ്ഥാനമാണ് ഉറവിടമാണ് ഈ ആദ്യ ഉറവിടത്തിലേക്ക് നമ്മൾ തിരികെ പോകേണ്ടിയിരിക്കുന്നു പാലയൂരിലെ തളിയക്കുളത്തിലേക്ക് നമ്മൾ തിരികെ പോകേണ്ടിയിരിക്കുന്നു നമ്മുടെ പൂർവികരിലും നമ്മുടെ തൊട്ട് മുമ്പിലുള്ള മുമ്പിൽ കടന്നുപോയിട്ടുള്ളവരെയും അവരുടെ നന്മതിന്മകളുടെയും കണക്കുകൾ കൂട്ടുന്നതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആത്മീയതയിൽ നിന്ന് പുറത്തു കിടന്നുകൊണ്ട് തോമാസ് ലിഹ ഈ തളിയക്കുളത്തിൽ വെച്ച് നമ്മെ പഠിപ്പിച്ച ആ പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ അടിയുറച്ച കാരുണ്യവാനായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ പെയ്ക്കുന്ന ആ ഒരു സ്നേഹത്തിൽ അടിത്തറയിട്ട ഒരു വിശ്വാസ ജീവിതം ഒരു ആത്മീയത ഒരു സഭാജീവിതം അത് കെട്ടിപ്പടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ യേശുവിൻ്റെ മാമോദീസായിൽ അവസരത്തിൽ അത് നമ്മുടെ എല്ലാവരുടെയും മാമോദീസായുടെ പ്രതീകമായിരുന്നു എന്ന് നമുക്കറിയാം സകല നിയമങ്ങളും പൂർത്തിയാകുവാൻ വേണ്ടി അവൻ മാമോദീസ മുങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരികയും സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഞാനും നിങ്ങളും മാമ്പുദീ സമുങ്ങുന്നതിലൂടെ ദൈവത്തിൻ്റെ പ്രിയപുത്രനും പുത്രനും പുത്രിയുമായി തീർന്നിരിക്കുന്നു ഈ ഒരു വലിയ സത്യം വലിയൊരു വിശ്വാസ അനുഭവമായിട്ട് പാലയൂരിലെ തളിയക്കുളത്തിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഓളത്തിൻ്റെ അനുരണനങ്ങളാണ് അലയടികളാണ് ഇവിടെ നിന്ന് ഈ പാലയൂരിൽ നിന്ന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രൈസ് ക്രിസ്തുവിൻ്റെ ഈ വിശ്വാസ ദീപം കൊണ്ടുപോയ എല്ലാവരും ഏറ്റെടുത്തത് എന്ന് നമുക്ക് ഓർക്കാം അതുകൊണ്ട് നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ ഉറവിടത്തിലേക്ക് ഈ അലയടികൾ കടന്നു വരുന്ന തളിയക്കുളത്തിലേക്ക് അവിടെ നിന്ന് നമ്മുടെ വിശ്വാസം പുതുതായിട്ട് ആർജിച്ചെടുക്കുവാൻ സാധിക്കട്ടെ തർപ്പണ തിരുനാളിൻ്റെ മംഗളങ്ങൾ മാമൂദി തിരുനാളാണ് കൈമാറി കിട്ടിയ വിശ്വാസത്തിൻ്റെ തിരുനാളാണ് ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും